ഹായ് കൂട്ടുകാരെ, അടിപൊളിയായിട്ടുള്ള ഒരു പക്കോടയുടെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വന്നാലോ? അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്യാബേജ് ഒക്കെ നല്ല അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, ചെലവും വളരെ കുറവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാബേജ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. കുറച്ച് കനം കുറഞ്ഞ് നമുക്ക് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ ഒരു സവാളയുടെ കഷ്ണങ്ങളാണ് ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സവാളയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കുഞ്ഞു സവാളയുടെ നീളത്തിൽ അരിഞ്ഞ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ക്യാബേജ് ഒരുപാട് എടുത്തത് കൊണ്ടിട്ടാണ് സവാളയുടെ അളവ് ഒന്ന് കുറച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ക്യാബേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഇതേപോലെ സവാള അരിഞ്ഞതും പിന്നെ നമുക്ക് ആ ക്യാബേജ് അരിഞ്ഞതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ ഈസിയാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടീസ്പൂണോളം ഞാൻ എരിവിനാവശ്യമായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ വല്ല ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ ക്യാബേജിലും ഉള്ളിയിലും ഒക്കെ വെള്ളത്തിന്റെ അംശം കുറച്ച് ഉള്ളത് കാരണം തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഞാനിത് തയ്യാറാക്കുന്നത് മുഴുവനും വെള്ളം ഇല്ലാതെ തന്നെയാണ് കേട്ടോ. കാരണം ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെള്ളത്തിന്റെ മയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യൂ കേട്ടോ. കുറച്ച് വെള്ളം ഇതേപോലെ തന്നെ ഊർന്നു വരും അതിന്റെ അകത്ത് നിന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലമാവിന്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പോളം കോൺഫ്ലവർ മാവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചോളത്തിന്റെ പൗഡർ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെയാണ് കോൺഫ്ലവർ മാവ് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇതിനെ കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മാവെല്ലാം എല്ലാ സ്ഥലത്തും പറ്റുന്നത് വരെ ഇത് കുറച്ച് നീണ്ട ഒരു പ്രോസസ് ആണ് കേട്ടോ. ഈ ഒരു ഇത് മാത്രമേ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഇതിൽ തോന്നാറുള്ളൂ. കാരണം വെള്ളം നമ്മൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടുകൂടി തന്നെ നമുക്ക് ഈ മാവ് ഇതിന്റെ അകത്തൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5-6 മിനിറ്റ് നമ്മൾ ഇത് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്, കണ്ടില്ലേ. അപ്പോ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ നമുക്ക് ഇനിയിപ്പോ ഇത് മാവ് റെഡിയായി കഴിഞ്ഞു നമ്മുടെ പക്കവട റെഡിയാക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നല്ല എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും ഓരോരോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോ ഇത് 2 രീതിയിലാണ്, 2 ഷേപ്പിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള പക്കാവട ആ ഒരു രീതിയിലാണ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കയ്യിലെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലുള്ള പക്കാവട നല്ല ക്രിസ്പി ആൻഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. എക്സ്ട്രാ ഓയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പക്കാവട നല്ല ഹോട്ടൽ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ക്രിസ്പി ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്. ശരിക്കും അലൂമിനിയം ഫോയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്ന് രണ്ട് ദിവസം ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ ഷേപ്പിലുള്ള പക്കോടയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വടയുടെ ഷേപ്പിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെയിം മാവ് കൊണ്ട് തന്നെയാണ്, ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, സെയിം മാവ് കൊണ്ട് തന്നെ ഞാൻ ഇതാ വീണ്ടും ഒരു വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണേ. അപ്പൊ അങ്ങനെ നമുക്ക് സെക്കൻഡ് ട്രിപ്പിലേക്കും നമ്മൾ സെക്കൻഡ് ട്രിപ്പിലേക്കുള്ള എല്ലാ അതും പക്കോടയും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ രണ്ട് ഷേപ്പിലും നമുക്കിത് ഈ ഒരു സെയിം മാവ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയുമാണല്ലോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പൊ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ തന്നെ ഒന്ന് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ മതി കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ട്രിപ്പിൽ തന്നെ നമുക്ക് ഇത് മുഴുവനും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഈ വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു 10 വടയോളം ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് അല്ലെങ്കിൽ 4 മണി പലഹാരം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്കത് തയ്യാറാക്കി കൊടുത്താലേ അവർക്ക് നല്ല ഹാപ്പി ആവും കുട്ടികൾ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് മാത്രം മതി ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലെ. 4 മണിക്കാണ് കുട്ടികൾ വരുന്നതെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ യാതൊരു ഇതും എക്സ്ട്രാ സാധനങ്ങൾ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതൊക്കെ നമുക്ക് അത്ര നല്ലതല്ല ഹെൽത്തിന്. അപ്പൊ വല്ലപ്പോഴുമൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാം, പക്ഷെ നമ്മൾ മിക്കപ്പോഴും കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതൊന്നും ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ ഷേപ്പിലുള്ള പക്കാവടയും നമ്മുടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇത്രയൊന്നും ഇതിപ്പോ ക്യാമറയിൽ കുറച്ച് കൂടുതലായിട്ട് കറുത്ത നിറം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള പക്കാവട നമ്മൾ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആൾക്കാരിലേക്ക് കഴിയുന്നത്ര എത്തിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.